നമുക്കിന്ന് പ്രോഫിറ്റ് പ്രയോറിറ്റി ഇൻകോർപ്പറേഷനിലെ ഒരു പ്രോബ്ലം നോക്കാം. എ ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1st August 2017 ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് മഹേഷ് ബ്രോ, എ ഗോയിങ് കൺസേൺ വിത്ത് എഫക്ട് ഫ്രം 1st March 2017. ദ ടോട്ടൽ സെയിൽ ഓഫ് ദി ഇയർ എൻഡിങ് 31st March 2018 അമൗണ്ടഡ് ടു 2 lakh, ഔട്ട് ഓഫ് വിച്ച് 60,000 റിലേറ്റ് ടു ദ ഫസ്റ്റ് 4 months. ദി പ്രോഫിറ്റ്സ് ആൻഡ് ലോസ് ഫോർ ദി ഓഫ് ദി കമ്പനി ഫോർ ദി ഇയർ എൻഡഡ് ആസ് ഫോളോസ്. അതാണ് വന്നിരിക്കുന്നത്. അതായത് എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. ആ ഇൻകോർപ്പറേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേഷൻ നടന്നത് ഫസ്റ്റ് ഓഗസ്റ്റ് മാസം 1st August 2017 കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. പക്ഷേ മഹേഷ് ആ കമ്പനി എ ലിമിറ്റഡ് ആണ് വരുന്നതെങ്കിലും എ ലിമിറ്റഡ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത് മഹേഷ് ബ്രോ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗോയിങ് കൺസേൺ. അതായത് അത് എന്താണ്, സോൾ ട്രേഡർ ആകാം, സോൾ ട്രേഡറോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പോ ആയിട്ടുള്ള ഒരു ബിസിനസ് ആവാം. അങ്ങനെയുള്ളൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസേണിനെയാണ് എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അത് വിത്ത് ഇഫക്റ്റ് ഫ്രം എന്ന് പറഞ്ഞ ഏത് ദിവസം തൊട്ട് അവർ അതിന് ഇഫക്റ്റീവ് ഡേറ്റ് ആയിട്ട് പറയുന്നത്? അവർ പറയുന്ന ഡേറ്റ് 1st March 2017. ഓക്കെ, അപ്പോൾ ഇതാണ് ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇൻകോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് 1st August 2017, പക്ഷേ അതിന് ഇഫക്റ്റ് വന്നിരിക്കുന്നത് ആ കൺസേൺ ആയിട്ട് വരുന്ന അതിനുള്ള ഇഫക്റ്റ് വന്നിരിക്കുന്നത് 1st March 2017 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ സെയിൽ ഫോർ ദി ഇയർ എൻഡഡ്, അതായത് 2018 എന്നുള്ള ആ അക്കൗണ്ടിങ് ഇയറിൽ, ആ അക്കൗണ്ടിങ് ഇയറിലെ സെയിൽസ് ഇവിടെ പറയുന്നുണ്ട് 200,000 രൂപയാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇയർ നോക്കുക. നമ്മൾ അക്കൗണ്ടിങ് ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ് ഇയർ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. ഇവിടുത്തെ അക്കൗണ്ടിങ് ഇയർ നമ്മുടെ കൺസേൺഡ് അക്കൗണ്ടിങ് ഇയർ വരുന്നത് എന്താണ്, അവസാനിക്കുന്നത് 31st March 2018 അല്ലേ. 2018 അവസാനിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ് എന്നാണ്, 1st April 2017 അക്കൗണ്ടിങ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഈ പീരീഡിനിടയ്ക്കാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്, കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻകോർപ്പറേഷൻ ഡേറ്റ് 1st August. അപ്പോൾ ഇൻകോർപ്പറേഷൻ ഡേറ്റ് 1st August ആണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്കാണ്, ഈ അക്കൗണ്ടിങ് ഇയറിലെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഇൻകോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മാസം, മെയ് മാസം, ജൂൺ മാസം, ജൂലൈ മാസം, ദെൻ 4 മാസം, അതായത് 4 മന്ത് എന്താണ്, പ്രയർ പീരീഡാണ്. ഇൻകോർപ്പറേഷന് തൊട്ട് ഇൻകോർപ്പറേഷന് മുൻപുള്ള, നമുക്ക് ഇഫക്റ്റീവ് ഡേറ്റ് നിങ്ങൾ മറക്കാം, ഇഫക്റ്റീവ് ഡേറ്റ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ഇൻകോർപ്പറേഷൻ ഡേറ്റ് 1st August 2017. അപ്പോൾ അക്കൗണ്ടിങ് ഇയർ എന്നാണ് തുടങ്ങുന്നത്, അതൊന്നും കൂടെ ശ്രദ്ധിക്കാം. അക്കൗണ്ടിങ് ഇയർ നമ്മുടെ അറിയാവുന്ന ഈ പ്രോബ്ലത്തിൽ ലാസ്റ്റ് എന്താണ്, ഈ പിയാനൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അക്കൗണ്ടിങ് ഇയർ വരുന്നത് നമുക്കുള്ളത് 1st April 2017 തുടങ്ങി 31st March 2018 അവസാനിക്കുന്ന അക്കൗണ്ടിങ് ഇയർ ആണ്. ഈ അക്കൗണ്ടിങ് ഇയറിൽ എന്താണ്, ഏപ്രിൽ മാസം കഴിഞ്ഞും, മെയ് മാസം കഴിഞ്ഞും, ജൂൺ മാസം കഴിഞ്ഞും, ജൂലൈ മാസം കഴിഞ്ഞും, August 1st എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടൈം റേഷ്യോ ആദ്യം കണ്ടുപിടിക്കണം. ടൈം റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൊത്തമുള്ള പീരീഡിൽ എത്ര നാളായിരുന്നു കമ്പനി ആവുന്നതിന് മുൻപുള്ളതും എത്ര നാളായിരുന്നു കമ്പനി ആവുന്നതിന് ശേഷമുള്ള പീരീഡ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ ടൈം റേഷ്യോ കണ്ടുപിടിക്കാം. ടൈം റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതും എന്താണ്, ടൈം റേഷ്യോ ടി ആർ എന്ന് ഞാൻ വിളിക്കുന്നു. ടി ആർ ഇസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും, അതായത് നമ്മുടെ പ്രിയർ പീരീഡ് അല്ലേ, പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് കണ്ടുപിടിക്കുക. പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ഈസ് ടു പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ്. ഓക്കെ, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിനെ പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്കിവിടെ നോക്കാം, ഇവിടുത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1st August 2017 അല്ലേ. അപ്പം 4 മാസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, 4 മാസം പ്രയർ പീരീഡും ബാക്കിയുള്ള 8 മാസം എന്താണ്, പോസ്റ്റ് പീരീഡുമാണ്. അപ്പോൾ 4:2 എന്താണ് വരുന്നത്, 8 ആണ്. 4:8 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 1:2 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, ടൈം റേഷ്യോ കണ്ടുപിടിച്ച് നമ്മൾ എന്താണ് 1:2 എന്ന് ഉള്ളത് കണ്ടുപിടിച്ച് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്നിട്ട് അവർ പറയുന്നു മൊത്തം ഇയറിലെ സെയിൽസ് 200,000 രൂപയാണ്. ആ 200,000 രൂപ സെയിൽസിൽ 60,000 രൂപ ആദ്യത്തെ 4 മാസമാണ് കേട്ടോ. അപ്പം ആദ്യത്തെ ഈ 4 മാസത്തേക്കുള്ള സെയിൽസ് പറയുന്നുണ്ട്. 4 മന്ത് സെയിൽസ് എത്രയാണ്, 60,000 രൂപയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്, മൊത്തം സെയിൽസ് അവർ തന്നിട്ടുണ്ട് അല്ലേ, 200,000 രൂപയാണ്. ടോട്ടൽ സെയിൽസ് ഓഫ് ദി കമ്പനി 2 lakh.
2 lakh is given as the total sale of the company. And the first 4 months, അതായത് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിലുള്ള സെയിൽസ്, പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് എന്ന് പറയും, പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽസ് അത് തന്നിട്ടുണ്ട്. എത്രയാണ്? 60,000 രൂപ തന്നിട്ടുണ്ട് അല്ലേ. അതെടുത്തു. ഇനി നമുക്ക് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽസ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? മൊത്തം സെയിൽസിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ എത്ര കിട്ടും? 140,000 രൂപ എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ആ റേഷ്യോ എഴുതുവാണെങ്കിൽ, റേഷ്യോ എഴുതുമ്പോൾ എങ്ങനെയാണ് സെയിൽസ് റേഷ്യോ എന്ന് എഴുതുക? ഇതിന് പറയുന്ന പേരാണ് സെയിൽസ് റേഷ്യോ. സെയിൽസ് റേഷ്യോ എന്താണ്? 4 months സെയിൽസ് ആദ്യത്തെ ഈസ് ടു 8 months സെയിൽസ് ആണല്ലോ അല്ലേ. അപ്പോൾ 8 months സെയിൽസ് ആണ് അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 60,000 ഈസ് ടു ദെൻ 140,000. പൂജ്യമെല്ലാം വെട്ടിക്കളയാം, പൂജ്യമെല്ലാം പോയി, ദെൻ 6 ഈസ് ടു 14 എന്ന് വരും. രണ്ടും 2 ഗുണിതമാണ്. അപ്പോൾ എന്താണ് ദെൻ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ 2:7 എന്ന് വരും. ഓക്കെ, അപ്പോൾ 2:7 ആണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ സെയിൽസ് റേഷ്യോ. അങ്ങനെ നിങ്ങൾ സെയിൽസ് റേഷ്യോ കണ്ടുപിടിച്ചു. ഓക്കെ, സെയിൽസ് റേഷ്യോ ഈസ് 2:7. അങ്ങനെ ഇത് രണ്ടും കണ്ടുപിടിച്ച് വെക്കണം. ഇത് രണ്ടും കണ്ടുപിടിക്കുന്നതിന് മാർക്കുണ്ട്. ഈ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ ഇത് രണ്ടും ആണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇത് രണ്ടും നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 15 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു 5 മാർക്ക് വന്ന് വീഴും. ഓക്കെ, അതുകൊണ്ട് ഇത് മിക്കവാറും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചെറിയൊരു ഏരിയ ചോദിക്കാറ്. ഇനി വലുതായിട്ട് ചോദിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്റ്റെൻസീവായിട്ട് കുറച്ച് കോംപ്ലക്സ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് 15 മാർക്കിനായിട്ട് മാറും. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഉണ്ടാവും. മിക്കവാറും എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാതെ പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യനകത്തോടുള്ള ഐറ്റംസ് നോക്കാം. അപ്പോൾ ഇത് പഴയ ഫോമായിട്ട് നമ്മുടെ ടി ഷേപ്പിലെ പി ആൻഡല, നമ്മൾ ടി ഷേപ്പിലെ പി ആൻഡല നമുക്ക് വേണ്ട. നമ്മളെപ്പോഴും ന്യൂ ഫോമാറ്റ് ഉണ്ട്. ന്യൂ ഫോമാറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഷെഡ്യൂൾഡ് ടൈപ്പ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ഇവിടെ ഇങ്ങനെ ഐറ്റംസ് എഴുതി 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 പോകുന്ന ആ ഫോമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുള്ള രീതിയാണ് തന്നിരിക്കുന്നത്. നമ്മൾ പുതിയ ഫോമാറ്റിലേക്ക് പോകുന്നു. പുതിയ ഫോമാറ്റിലേക്ക് വരുമ്പം നമുക്ക് പഴയ ഫോമാറ്റിനെ കുറിച്ച് ഇനി വേണ്ട. നമ്മൾ ഇത് വർഷങ്ങളായിട്ട് 2013 തന്നെ 2009 തന്നെ ഈ ഫോമാറ്റൊക്കെ അവസാനിച്ചു. എന്നിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇപ്പോഴും നമ്മൾ ഏത് ഫോമാറ്റിലാണ് പഠിപ്പിക്കുന്നത്? മിക്കവാറും നമ്മുടെ ഗൈഡുകളിലെല്ലാം നമ്മളെ പഴയ ഫോമാറ്റിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ, ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഈ ഫോമാറ്റ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക? ന്യൂ ഫോമാറ്റിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. പഴയ ഫോമാറ്റിനെ കുറിച്ച് അങ്ങ് മറക്കുക. പണ്ട് സ്കൂളിൽ പഠിച്ച ഫോമാറ്റ് മറക്കുക. അപ്പോൾ അതിൽ ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. എന്താണെന്ന് ഇവർ പറയുന്നുണ്ട് ബ്രാക്കറ്റിൽ. ഗ്രോസ് പ്രോഫിറ്റ് 120,000 രൂപയുണ്ട്. ഇൻകം ഒന്നും, വേറെ ഇൻകം ഒന്നും ഇല്ല. ദെൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വരുമാനം, ടോട്ടൽ റവന്യൂ കണ്ടുപിടിച്ചു. എക്സ്പെൻസുകളെ തന്നെ പല ഹെഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസ് ആണ്. അതിൽ ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ സാലറി. സാലറി 12,000 രൂപ മൊത്തം ഉയരുന്നുണ്ട്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ബാങ്ക് ചാർജ് എല്ലാം വരുന്ന ഐറ്റമാണ് ഫിനാൻസ് കോസ്റ്റ്. അത് 1,400 രൂപ എന്താണ് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് ഉണ്ട്, ബാങ്ക് ചാർജ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ലോണുണ്ട്. ദെൻ അതുപോലെ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഒരു എക്സ്പെൻസ് ഹെഡാണ്. അതിൽ വരുന്ന ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഷെയർസ് 2,800 വന്നിട്ടുണ്ട്. ഇനി മറ്റ് എക്സ്പെൻസുകൾ, റെൻറ്റ്, സെയിൽസ്മാൻ കമ്മീഷൻ, ഡിസ്കൗണ്ട്, ഡയറക്ടേഴ്സ് ഫീ, ഇലക്ട്രിസിറ്റി ചാർജസ്, കാരിയേജ്, റിപ്പയർ, ബാഡ് അറ്റ്, മിസ്ലേനിയസ്, അങ്ങനെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഈ കിട്ടിയ ഈ ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പോവാണ്? ഒരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റാൻ പോവാണ്. ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട്? നമ്മൾ ഈ എന്താണ് പ്രോഫിറ്റ് പ്രയർ എത്രയാണ്, പ്രോഫിറ്റിന് പ്രയർ പീരീഡ് എത്രയാണ്, പോസ്റ്റ് പീരീഡ് എത്രയാണെന്ന് മാറ്റാൻ പോവാണ്. അതിന് ഓരോ ഐറ്റവും ഈ രണ്ട് റേഷ്യോയിൽ ഏത് വെച്ച് വേണം, അതായത് വെതർ ഇറ്റ് ഈസ് ഓൺ സെയിൽസ് റേഷ്യോ ഓർ ഇറ്റ് ഈസ് ഓൺ ടൈം റേഷ്യോ എന്ന് ഡിസൈഡ് ചെയ്യണം. ഫസ്റ്റ് റവന്യൂ, റവന്യൂവിൽ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റിന് അടിസ്ഥാനം എപ്പോഴും സെയിൽസ് ആയിരിക്കും. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റിനെ രണ്ട് പീരീഡായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളെപ്പോഴും എന്തേ ഉപയോഗിക്കാവുള്ളൂ, സെയിൽസ് റേഷ്യോയെ ഉപയോഗിക്കാവുള്ളൂ. ദെൻ അടുത്തത് അതർ ഇൻകം ഇല്ല. അതർ ഇൻകം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ മാറ്റണം. ചിലപ്പോൾ ടൈം റേഷ്യോ ആയിരിക്കും, ചിലപ്പോൾ സെയിൽസ് റേഷ്യോ ആയിരിക്കും. ഏതാണോ പ്രോബ്ലത്തിൽ സ്യൂട്ടബിലിറ്റി അതനുസരിച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്തോണം. നിങ്ങളുടെ ബേസിക്സ് ആണ് ഇവിടെ വേണ്ടത്. എംപ്ലോയി സാലറി, എംപ്ലോയിയുടെ സാലറി എന്ന് പറയുമ്പോൾ റെക്കറിങ് നേച്ചറാണ്. അതൊരു ടൈം റേഷ്യോയിൽ വീതിക്കേണ്ടതാണ്. 4 മാസം മുൻപത്തെ പീരീഡ് കൊടുത്ത 4 മാസത്തെ സാലറി, ബാക്കി 8 മാസം കൊടുത്ത സാലറി എന്നുള്ള രീതിയിൽ എംപ്ലോയീസിൻ്റെ സാലറിയെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? സെയിൽസ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഓക്കെ, സോറി, ടൈം റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം.
ഇനി അടുത്ത ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ബാങ്ക് ചാർജ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇത് ഔട്ട്റൈറ്റ് ആണ്. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ എപ്പോഴാണ് വരുന്നത്? ഡിബഞ്ചർ ഉണ്ടാവുന്നത് കമ്പനി എന്നുള്ള ഫോമിലേക്ക് മാറിയതിന് ശേഷമാണ്. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എപ്പോഴും എന്തിലേ വരാവുള്ളൂ? കമ്പനി വന്നതിന് ശേഷമുള്ള, അതിന് റേഷ്യോയുടെ ആവശ്യമില്ല, കമ്പനി ആയത് അതായത് അക്വയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കോളത്തിൽ മാത്രമേ എന്തെഴുതാൻ പാടുള്ളൂ, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എടുക്കാവുള്ളൂ. കാരണം ആദ്യം സോൾ ട്രേഡറായിട്ടല്ലേ നിന്നത്, സോൾ ട്രേഡർക്ക് ഡിബഞ്ചർ ഇല്ല, ഡിബഞ്ചർ ആർക്കേ ഉള്ളൂ, കമ്പനിക്കേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എടുക്കേണ്ടത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് പോസ്റ്റ് ഇതിൽ എടുക്കേണ്ടതാണ്, പോസ്റ്റ് പീരീഡിൽ എടുക്കേണ്ടതാണ്. ബാങ്ക് ചാർജും ഇൻട്രസ്റ്റ് ഓൺ ലോണും അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ പ്രോബ്ലത്തിൽ ഇവിടെ ആയിട്ടാണ് പറയുന്നത്, നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ലെങ്കിൽ നമ്മളതിനെ എപ്പോഴും ടൈം റേഷ്യോയിൽ എടുക്കാവുന്നതാണ്. ഇനി ഡിപ്രിസിയേഷൻ, ഡിപ്രിസിയേഷൻ അമോർട്ടൈസേഷൻ എന്നുള്ള ഹെഡിൽ അമോർട്ടൈസേഷൻ വരുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. ഇപ്പം ഞാൻ പറഞ്ഞു ഡിബഞ്ചർ ഉണ്ടാകുന്നത് കമ്പനി ആയതിനു ശേഷമാണ്. അതുകൊണ്ട് പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡിൽ ഡിബഞ്ചർ ഇല്ല, പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൽ മാത്രമാണ് ഡിബഞ്ചർ ഉള്ളത്. അതുകൊണ്ട് ഈ എമൗണ്ടിനെ കാണിക്കേണ്ടത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പീരീഡിൻ്റെ കോളത്തിൽ മാത്രം കാണിച്ചാൽ മതിയാവും. റെൻഡ് റേറ്റ്സ്, റെൻഡ് റേറ്റ്സ് സാലറി എടുത്ത പോലെ തന്നെ ടൈം റേഷ്യോയിൽ വിധിക്കേണ്ടതാണ്. സെയിൽസ്മാൻ കമ്മീഷൻ, ആ പേര് തന്നെ സെയിൽസ് ഉള്ളതുകൊണ്ട് സെയിൽസ് റേഷ്യോയിലാണ് അതിനെ വിധിക്കേണ്ടത്. ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട് കിടക്കുന്നതെന്ന് പറയുമ്പം ഡിസ്കൗണ്ട് നമ്മൾ എന്താണ് നമുക്ക് കൊടുത്തതാണ്, അപ്പോൾ എക്സ്പെൻസ് ആയിട്ട് ഡിസ്കൗണ്ട് അലൗഡ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലേഴ്സ് നമ്മൾ നമ്മുടെ ഡെറ്റേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എമൗണ്ടിനെ സെയിൽസ് റേഷ്യോയിൽ വീതിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ടൈം റേഷ്യോ അല്ല, ഡിസ്കൗണ്ടിനെ എന്തിലെടുക്കുക, സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ഡയറക്ടർ ഫി, ഡയറക്ടർ ഉണ്ടാവുന്നത് കമ്പനി ആയതിനു ശേഷമാണ്. അതുകൊണ്ട് ഇതിനെ എവിടെ മാത്രമേ എടുക്കാവുള്ളൂ, പോസ്റ്റ് പീരീഡിലുള്ള കോളത്തിൽ മാത്രമേ എടുക്കാവുള്ളൂ. ഇലക്ട്രിസിറ്റി ചാർജസ് നമുക്കറിയാം അത് എന്തിലെടുക്കുന്നതായിരിക്കും, ഇലക്ട്രിസിറ്റി ചാർജും സെയിൽസിലല്ല എടുക്കേണ്ട, എപ്പോഴും ടൈം റേഷ്യോയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ക്യാരിയേജ്, ക്യാരിയേജ് ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ എന്ന് നമുക്കറിയത്തില്ല. ഇൻ ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറയുവാണെങ്കിൽ അതെപ്പോഴും ഇൻവേർഡ് സെയിൽസിലേ എടുക്കാവുള്ളൂ. ഓക്കെ, സോറി, നോക്കട്ടെ, ഞാനൊന്ന് ചിന്തിച്ച് നോക്കട്ടെ. ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ക്യാരിയേജ് ഇൻവേർഡ്, ഇൻവേർഡ് എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ്, പർച്ചേസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ക്യാരിയേജാണ് ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് അത് എവിടെ വരുന്നുണ്ട്, ഈ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ കൂടെയാണ് വരുന്നത്. ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ സെയിൽസ് സമയത്ത് നമ്മുടെ ഗോഡൗണിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ക്യാരിയേജാണ്. അതുകൊണ്ട് അത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ക്യാരിയേജിനെ നിങ്ങൾ ഇവിടെ സെയിൽസ് റേഷ്യോയിൽ വിധിക്കുന്നതാണ് നല്ലത്. റിപ്പയർ ആൻഡ് റിന്യൂവൽ, റിപ്പയർ ആൻഡ് റിന്യൂവൽ ടൈം റേഷ്യോയിൽ വിധിക്കുന്നതാണ് നല്ലത്. ബാഡറ്റ്, ആ പേര് തന്നെ ഉണ്ട്, ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിന് സെയിൽസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. മിസ്ലേനിയസ് എക്സ്പെൻസ്, മിസ്ലേനിയസ് എക്സ്പെൻസിനെ നമ്മൾ എന്താണ് ടൈം റേഷ്യോയിൽ വീതിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഈ ഐറ്റത്തിനെ അതിൻ്റെ ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആദ്യം ഇത് ഡിസൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ എന്തിലേക്ക് പോവുക, സെയിൽസ് റേഷ്യോ ടൈം റേഷ്യോ പ്രോപ്പറായിട്ട് അപ്പോർഷൻമെൻ്റ് എന്ന് പറയും, അപ്പോർഷൻ ചെയ്യേണ്ട ബേസിസ് ആദ്യം മനസ്സിലാക്കുക. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവുക, നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് പോവുക. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ആദ്യം ഞാൻ ചെയ്ത പോലെ തന്നെ അവർ എന്ത് കണ്ടുപിടിച്ചു, ആദ്യം പിരീഡ് വെച്ചിട്ട് ടൈം റേഷ്യോ കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയ ആൻസറും അവർക്ക് കിട്ടിയ ആൻസറും സെയിം ആണ്, അതായത് 1:2 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. അപ്പം 1:2 എന്ന് എഴുതിയാൽ മതി, നിങ്ങൾ വെറുതെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ സെയിൽസ് റേഷ്യോ, സെയിൽസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു, അതെന്താണ് 3:7 എന്നാണ്, അതും നമുക്ക് കറക്റ്റാണ്, അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആൻസർ എഴുതുന്ന ന്യൂ ഫോമാറ്റിലായതുകൊണ്ട് ന്യൂ ഫോമാറ്റിൽ തന്നെ എഴുതുക. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 3 കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ ഉണ്ട്, 31 March 2018 എന്ന് കൊടുത്തിട്ട് 4 കോളം ആദ്യം പ്രൊവൈഡ് ചെയ്യുക, ഒന്ന് പർട്ടിക്കുലേഴ്സ് കോളം കൊടുക്കുക. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ വീതിക്കുന്നത്, അത് കാണിക്കുന്നതാണ്. ബേസിസ് ഓഫ് അപ്പോർഷൻമെൻ്റ് എന്ന് പറയുന്നൊരു കോളം കൊടുക്കുക. ഇനി തന്നിരിക്കുന്ന അതേ ടോട്ടൽ കാണിക്കുന്ന, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ തന്നിരിക്കുന്നില്ലേ, ഈ തന്നിരിക്കുന്ന ഈ ഫിഗർ കാണിക്കുന്ന ഒരു കോളം പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് ഇനി അതിൻ്റെ അടുത്ത് എന്താണ് പ്രിയർ പീരീഡ്, പ്രിയർ പീരീഡ് എന്ന് പറഞ്ഞാൽ ഇൻകോർപ്പറേഷന് മുൻപുള്ളതും ദെൻ അതുപോലെ തന്നെ ഇൻകോർപ്പറേഷന് ശേഷമുള്ളതും എന്നുള്ള രീതിയിൽ കാണിക്കുക. അതാണ് പ്രിയർ പീരീഡും പോസ്റ്റ് പീരീഡും കാണിച്ചിരിക്കുന്നത്. ഇതിനെ പ്രിയർ എന്ന് വിളിക്കും, മറ്റേതിനെ പോസ്റ്റ് എന്ന് വിളിക്കും. അങ്ങനെ നിങ്ങൾ എഴുതുക. എന്നിട്ട് അങ്ങനെ എഴുതുവാണെങ്കിൽ, ഞാൻ ആ ഫോമാറ്റ് കാണിക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതുക, നമ്മൾ കാണിച്ചു പർട്ടിക്കുലേഴ്സ് കാണിച്ചു, പർട്ടിക്കുലേഴ്സ് ഒരു കോളത്തിൽ എഴുതി. ഇനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ബേസിസ് കാണിച്ചു. ഇനി എന്താണ് പ്രയർ പീരീഡ് കാണിച്ചു, പ്രയർ പീരീഡ് കാണിച്ചു. ഇനി അതുപോലെ എന്താണ്
ഫസ്റ്റ് പീരീഡ് കാണിച്ചു. ഇങ്ങനെ കോളം വരയ്ക്കുക, എന്നിട്ട് ചെയ്യുക, കോളമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഓരോ ഐറ്റം ആസ് പെർ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെ എടുത്തെഴുതുക. അതുപോലെ എടുത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അത് എടുത്തെഴുതുമ്പോൾ എന്താണ്, ആദ്യം കിടക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ് എഴുതി, ജി പി എഴുതി. ജി പി എഴുതുമ്പോൾ അത് നമുക്കറിയാം ഏത് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. ഞാൻ ഓൾറെഡി പറഞ്ഞു അത് സെയിൽസ് റേഷ്യോയിലായിരിക്കണം വീതിക്കേണ്ടത്. അത് തന്നെ അവർ കാണിച്ചുകൊണ്ട് സെയിൽസ് റേഷ്യോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെയിൽസ് റേഷ്യോ കാണിക്കാൻ എസ് ആർ എന്നിട്ടാൽ മതി. എസ് ആർ സെയിൽസ് റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. സെയിൽസ് റേഷ്യോയിൽ വീതിക്കുക, അതായത് എന്താണ് 3:7 വീതിക്കാം. അപ്പോൾ 120,000 120,000 നമുക്ക് തന്നിരുന്ന മൊത്തം എമൗണ്ട്, ആ മൊത്തം എമൗണ്ടിനെ നമ്മൾ സെയിൽസ് റേഷ്യോയിൽ വീതിക്കാം. അപ്പോൾ ആ അത് സെയിൽസ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ എത്ര വരും? വരുമ്പം നമുക്ക് നോക്കാം, ഇവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര വന്നു, 36,000 84,000 കിട്ടി. അതുപോലെ ആ കോളം അവിടെ വെച്ച് തീരുവാണ്, അതുകൊണ്ട് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൻ്റെ താഴെ നെക്സ്റ്റ് ഐറ്റമായിട്ട് വരുന്നത് ബി ഗ്രൂ, ഇത് ബി എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ ഹെഡാണ്. അതിൽ സാലറിയാണ് വരുന്നത്. സാലറി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ടൈം റേഷ്യോയിലാണ്, കാരണം ഇത്ര മന്ത് മന്ത്ലിയാണ് സാലറി കൊടുക്കുന്നത്. അതുകൊണ്ട് അതൊരു ടൈം റേഷ്യോ ഐറ്റമാണ്, ടൈം റേഷ്യോയിൽ വിധിക്കാം. അപ്പം 12,000 രൂപ സാലറി ഉണ്ട്. ആ 12,000 രൂപയെ ഏത് റേഷ്യോയിലെ 1:2 വീതിക്കുമ്പോൾ നമുക്ക് കിട്ടും 1/3 എന്താണ് 2/3 ആണ്. അപ്പോൾ 12,000 × 1/3 കണ്ടുപിടിക്കുക, 12,000 × 2/3 കണ്ടുപിടിക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഒന്ന് 4,000 ഒന്ന് 8,000 കിട്ടും. അങ്ങനെ കിട്ടിയ ആ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫിനാൻസ് കോസ്റ്റ്. ഇനി അടുത്ത ഐറ്റം ഫിനാൻസ് കോസ്റ്റ് ആണ്. ഏത് ഫോമാറ്റ് തന്നെ, വേറെ ഒന്നും നിങ്ങൾ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ഈ ഫോമാറ്റിലുള്ള ഇത് എഴുതുക, ഒരു കോൾ അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുക, ഈ ടോട്ടൽ കോൾ അതുപോലെ എഴുതുക, പിന്നെ രണ്ട് കോളും കൂടെ അഡീഷണൽ ആയിട്ട് കൊടുക്കുക. അതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ്, ഡിബഞ്ചർ കമ്പനി ഫോം ചെയ്തതിന് ശേഷമുള്ളതാണ്. അതുകൊണ്ട് അത് ഒരിക്കലും ഏത് കോളത്തിൽ വരത്തില്ല, പ്രെയർ പീരീഡിൽ വരത്തില്ല. കാരണം പ്രെയർ പീരീഡിൽ അതൊരു ഗോയിങ് കൺസേൺ ആണ്. അതൊരു സോൾ ട്രേഡർ ആവാം, അല്ലെങ്കിൽ അതെന്താണ് ഒരു പാർട്ണർഷിപ്പ് ആവാം. അതുകൊണ്ട് ഈ കോളത്തിൽ പ്രയർ പീരീഡ് കോളത്തിൽ ഒന്നും വരില്ല, ബ്ലാങ്ക് ആയിരിക്കും വരുന്നത്. ഓൺലി ഇൻ ദ കോളം ഓഫ് ആഫ്റ്റർ, ദാറ്റ് ഇസ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ കോളത്തിൽ മാത്രം വരത്തുള്ളൂ. അവിടെ കാണിക്കാം. അതുപോലെ ബാങ്ക് ചാർജ് ഞാൻ പറഞ്ഞു, ബാങ്ക് ചാർജും ഇൻട്രസ്റ്റ് ഓൺ ലോണും എന്തിൻ്റെ അടിസ്ഥാനത്തിലേ നിങ്ങൾ വീതിക്കാവുള്ളൂ, സമയത്തിൻ്റെ അടിസ്ഥാനം, ടൈം റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. ആ 900 രൂപയും 3,000 രൂപയും ഇതാണ് ടൈം റേഷ്യോയിൽ വിധിക്കുക. 1:2 ആണ് റേഷ്യോ. 1:2 വീതിക്കുമ്പോൾ 300-600 കിട്ടും, 1,000-2,000 കിട്ടും. അങ്ങനെ അത് എഴുതി. പിന്നെ അതുപോലെ ഡിപ്രിസിയേഷൻ അമൗണ്ട് അമോർട്ടൈസേഷൻ എന്നുള്ള ഹെഡ് എഴുതി. അതിൽ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഡിബഞ്ചർ ആണ്. ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് ഓൺ ഡിബഞ്ചർ എന്നുള്ള പേര് വരുന്നത് എപ്പോഴാണ്, പോസ്റ്റ് ഇൻകോർപ്പറേഷനിലാണ്. അതുകൊണ്ട് ഏത് കോളത്തിൽ ബ്ലാങ്ക് ഇടുക, പ്രയർ ഇൻകോർപ്പറേഷൻ കോളത്തിൽ നിങ്ങൾ ബ്ലാങ്ക് ഇടുക, ഓൺലി പോസ്റ്റ് ഇൻകോർപ്പറേഷൻ കോളത്തിൽ നിങ്ങൾ എമൗണ്ട് കാണിക്കാം. അതുപോലെ അതർ എക്സ്പെൻസിൽ റെൻ്റ് ആൻഡ് റേറ്റ്സ്, റെൻ്റ് ആൻഡ് റേറ്റ്സ് ഞാൻ സാലറി എടുക്കുന്ന പോലെ തന്നെയാണ്. അതെപ്പോഴും നമ്മൾ എടുക്കേണ്ടത് ടൈം റേഷ്യോയിലായിരിക്കണം. 5,400 1:2 വീതിക്കാം. 1:2 വീതിക്കുമ്പം 1,800 3,600 വരും. അതുപോലെ സെയിൽസ്മാൻ കമ്മീഷൻ, ആ പേര് തന്നെ സെയിൽസ് ഉണ്ട്, അതുകൊണ്ട് സെയിൽസ് ഉള്ളതുകൊണ്ട് അതിനെ ഏത് റേഷ്യോയിൽ തന്നെ വീതിക്കാം, സെയിൽസ് റേഷ്യോയിൽ വീതിക്കുക. വീതിക്കുമ്പോൾ ഏതാണ് 3:7 എന്നുള്ള റേഷ്യോയിൽ വീതിക്കുമ്പോൾ നമുക്ക് കിട്ടും 2,700 6,300 എന്ന് കിട്ടും. അതുപോലെ ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് ഓൺ ആർക്ക് കൊടുക്കുന്നതാണ്, ഡെറ്റേഴ്സിന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അത് എപ്പോഴും സെയിൽസ് റേഷ്യോയിലായിരിക്കണം വീതിക്കേണ്ടത്. സെയിൽസ് റേഷ്യോയിൽ വീതിക്കുമ്പോൾ 3,500 1,050 എന്ന് വരും. അത് എന്താണ്, സോറി, 3,500 എന്നുള്ള ടോട്ടൽ ഫിഗറിനെ 3:7 ഡിവൈഡ് ചെയ്യുമ്പോൾ 1,050 2,450 എന്നുള്ള ഫിഗർ കിട്ടും. അത് കിട്ടും. ദെൻ അതുപോലെ ഡയറക്ടർ ഫീ, ഡയറക്ടർ എന്ന് പറയുന്ന ആളുണ്ടാവുന്നത് എപ്പോഴാണ്, കമ്പനി ആയതിനു ശേഷമാണ്. അതുകൊണ്ട് ഏത് കോളത്തിൽ കാണിക്കാൻ പാടില്ല, പ്രയർ കോളത്തിൽ കാണിക്കാൻ പാടില്ല, ഒള്ളി ഇൻ ദ കോളം ഓഫ് ആഫ്റ്റർ, ദാറ്റ് ഇസ് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ കോളത്തിൽ മാത്രമേ കാണിക്കാവുള്ളൂ. ഇലക്ട്രിസിറ്റി ചാർജ് അവിടെ ഒന്നും പറയാത്തതുകൊണ്ട് എപ്പോഴും ടൈം റേഷ്യോ, നമ്മൾ ഈ റെൻ്റ് റേറ്റും സാലറിയും ഒക്കെ എടുക്കുന്ന പോലെ എപ്പോഴും ടൈം റേഷ്യോയിൽ വിധിക്കേണ്ട ഒരു ഐറ്റമാണ് റിപ്പയർ, സോറി, ഇലക്ട്രിസിറ്റി ചാർജസ്. കാരിയേജ് ഞാൻ പറഞ്ഞു കാരിയേജ് ഔട്ട്വേർഡ് ആണ്. കാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് സെയിൽസ് റേഷ്യോയിൽ വിധിക്കേണ്ട ഒരു ഐറ്റമാണ് ദെൻ കാരിയേജ്. കാരണം ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കാരിയേജ് ഇൻവേർഡ് ആണെങ്കിലും ഇവിടെ തന്നേനെ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എടുത്തേനെ. ദെൻ കാരിയേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടാലി പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് കാരിയേജ് ഔട്ട്വേർഡ് അല്ലെങ്കിൽ വെറും കാരിയേജ്. ഔട്ട്വേർഡ് ആയതുകൊണ്ടാണ് അതിനെ ഇവിടെ കാണിക്കുന്നത്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദിസ് ഈസ് പി ആൻഡ് എൽ അക്കൗണ്ട്. അപ്പോൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ ഏത് റേഷ്യോയിൽ എടുക്കുക? സെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം നമ്മളെന്താണ്, നമ്മുടെ കമ്പനിയുടെ പ്രിമൈസസിൽ നിന്ന് വേറൊരാൾ സാധനം വാങ്ങി അയാൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കാരിയേജ് വരും. ആ കാരിയേജാണ് കാരിയേജ് ഔട്ട്വേർഡ്. ഔട്ട്വേർഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഏത് കാണിക്കുന്നത്, സെയിൽസ് റേഷ്യോയിൽ കാണിക്കുന്നത്.
അതുപോലെ റിപ്പയർ ആൻഡ് റിന്യൂവൽ, റിപ്പയറും റിന്യൂവലും സാലറി പോലെ, റെന്റ് പോലെ, ഇലക്ട്രിസിറ്റി ചാർജ് പോലെ എപ്പോഴും ടൈം റേഷ്യോയിൽ എടുക്കേണ്ടതാണ്. 1500 രൂപ ഡിവൈഡ് ചെയ്യുക, 2:1:2 ഡിവൈഡ് ചെയ്യുക കിട്ടും. അതുപോലെ തന്നെ അടുത്തത് ബാഡറ്റ് ആണ്. ബാഡറ്റിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തെറ്റിച്ചാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്, ആക്ച്വൽ ഒന്നും എഴുതിയിട്ടുണ്ട്, അതങ്ങനെയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ബാഡറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിൽസിനുണ്ടാകുന്ന, ഡെറ്റേഴ്സിനുണ്ടാകുന്നതാണ്. അപ്പോൾ അവരെ എടുക്കേണ്ടത് സെയിൽസ് റേഷ്യോയിലായിരിക്കണം. സെയിൽസ് റേഷ്യോയിൽ വരുമ്പോൾ നമ്മൾ ഏതാ എടുക്കും, 3:7 എന്നുള്ള ആ റേഷ്യോയിൽ എടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ദെൻ അടുത്തത് മിസ്സലേനിയസ് എക്സ്പെൻസ് ആണ്. അവിടെ നമ്മൾ എന്തിലെടുക്കുക, ടൈം റേഷ്യോയിലെടുക്കുക. ടൈം റേഷ്യോയിൽ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഐറ്റംസ് നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ അപ്പോർഷൻമെൻറ്റ് രീതിയിൽ എടുക്കുക കറക്റ്റായിട്ട്. അപ്പോൾ അത് എന്തെങ്കിലും കറക്റ്റായിട്ട് എടുത്തിട്ട് ആദ്യം ഇനി എക്സ്പെൻസുകളെല്ലാം കൂടെ ആഡ് ചെയ്യുക, എല്ലാ എക്സ്പെൻസുകളുടെ കോളം കറസ്പോണ്ടിങ് ആയിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ കിട്ടിയ ഈ ലാഭങ്ങളിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് കോളം. ആ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ നിങ്ങൾ ചെയ്ത് കിട്ടുന്നത് ആ ഫിഗർ നിങ്ങളവിടെ കാണിച്ചാൽ മതിയാകും.